السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله. بسم الله والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. إن الصلاة പരമ്പരയിൽ നിസ്കാരം സംബന്ധിച്ച പരമ്പരയിൽ റുകൂഇൽ ചൊല്ലേണ്ട ദിക്ർ സംബന്ധിച്ചാണ് പരാമർശിക്കുന്നത്. റുകൂഇൽ ചൊല്ലേണ്ട ദിക്ർ ഷറഹുൽ മുഹദബ് എന്ന കിതാബ് അടിസ്ഥാനമാക്കിയിട്ട് അതിൽ വന്ന ഹദീസുകളൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് രണ്ട് ദിവസത്തെ ക്ലാസ്സുകളായിട്ടാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് കൊടുക്കട്ടെ. റുകൂഇൽ ചൊല്ലുന്ന ദിക്ർ, റുകൂഇന്റെ കൈഫിയത്ത്, എങ്ങനെയാണ് റുകൂഇ ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു. അതിന്റെ മുതുകും പിറകൊക്കെ സമമാക്കിയിട്ട്, പിരടിയും മുതുകൊക്കെ സമമാക്കിയിട്ട് റുകൂഇ ചെയ്യണം എന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു. ഈ റുകൂഇ ചെയ്യുമ്പോ കൈ ഉയർത്തുന്ന കാര്യം ഒക്കെ പറഞ്ഞു. അപ്പൊ തക്ബീർ ചൊല്ലണം, അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലിയിട്ട് റുകൂഇയിലേക്ക് പോകണം. അപ്പൊ റുകൂഇയിലേക്ക് പോകുമ്പോ റുകൂഇയിൽ വെച്ച് ചൊല്ലേണ്ട ദിക്ർ സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് ആണ് സ്വഹീഹായിട്ടുള്ള ഹദീസുകളിൽ വന്നിട്ടുള്ളത്. ഏറ്റവും അസ്വഹായിട്ടുള്ള ഹദീസുകൾ വന്നിട്ടുള്ളത് സുബ്ഹാന റബ്ബിയൽ അദീം എന്നാണ്. ഇതോടുകൂടി സുബ്ഹാന റബ്ബിയൽ അദീം എന്നതോടുകൂടി വബിഹന്ദിഹി എന്ന് ചേർത്തുകൊണ്ടും ഹദീസ് വന്നിട്ടുണ്ട്. പക്ഷേ ആ ഹദീസ് ളഈഫാണ് എന്ന് ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇനി ചില ഇമാമുകൾ ആ ഹദീസ് പ്രകാരം ആയിരിക്കാം വബിഹന്ദിഹി എന്ന് കൂടി ചേർക്കൽ സുന്നത്തല്ലി എന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ചിലർ അത് മുൻകറാണ്, അത് ചൊല്ലൽ അവർ വെറുക്കുന്നു എന്ന രൂപത്തിൽ, ഇഷ്ടപ്പെടുന്നില്ല എന്ന രൂപത്തിലുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാം. അപ്പൊ ഇത് കൂടാതെ സുബ്ഹാന റബ്ബിയൽ അദീം എന്നാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് റുകൂഇൽ ചൊല്ലേണ്ട ദിക്ർ ആണ്. സുബ്ഹാന പരിശുദ്ധനാണ്, റബ്ബിയ എന്റെ നാഥൻ, എന്റെ റബ്ബ്, അൽ അദീം മഹാനായ, മഹത്വ സമ്പൂർണ്ണ സമ്പൂർണനായ എന്നർത്ഥം. പിന്നീട് അത് കൂടാതെ ഒരു ദിക്ർ കൂടി അഡീഷണൽ ആയിട്ട് ചൊല്ലാം. രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നാണ് ചൊല്ലുന്നതെങ്കിൽ സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് മാത്രം ചൊല്ലി നിർത്താം. അത് മൂന്ന് തവണയാണ് ചൊല്ലേണ്ടത്, മൂന്ന് തവണ. പിന്നെ മറ്റൊരു ദിക്ർ ചൊല്ലാനുള്ളത് ഏതാണ്? അല്ലാഹുമ്മ ലക്ക റകഅ്തു വലക ഖശഅ്തു വബിക ആമന്തു വലക അസ്ലംതു ഖശഅ ലക സംഇ وبصري وعظمي ومخي وعصبي എന്ന ദിക്റാണ്. അത് ഹദീസിൽ വന്നിട്ടുള്ളതാണ്. അല്ലാഹുമ്മ അല്ലാഹുവേ ലക്ക നിനക്ക് വേണ്ടി റകഅത്തു ഞാൻ റുകൂ ചെയ്തിരിക്കുന്നു, ഞാൻ നിന്റെ മുമ്പിൽ ഇതാ കുനിഞ്ഞിരിക്കുന്നു. വലക്ക നിനക്ക് കീഴ്വണങ്ങിയത വന്നിരിക്കുന്നു, കീഴ്പെട്ട്. വബിക നിന്നെ കൊണ്ട്, ആ മന്തു ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. വലക നിനക്ക് അസ്ലം തു ഞാൻ ഇതാ കീഴൊതുങ്ങിയിരിക്കുന്നു. ഇസ്ലാം എന്ന് പറയുന്നത് കീഴൊതുങ്ങലാണ്, അല്ലാഹു ഒരു സബ്മിറ്റ് ചെയ്യാൻ സറണ്ടർ ചെയ്യണം. ഇസ്ലാം അസ്ലം തു ഞാനിതാ മുസ്ലിം ആയിരിക്കും, ഞാനിതാ നിനക്ക് കീഴ്വണങ്ങിയിരിക്കുന്നു, കീഴ്പെട്ടു വന്നിരിക്കുന്നു. ഹഷാലക നിനക്ക് കീഴ്വണങ്ങിയിരിക്കുന്നു. സംഇ എന്റെ കേൾവി, വ ബസറി എന്റെ കാഴ്ചയും, വ അദുമി എന്താണ് അദുമു? അദുമു പാവുക, അദുമു എല്ല് അസ്ഥി, അസ്ഥിയും എന്റെ അസ്ഥിയും, വമുഖി എന്റെ മജ്ജയും, വഅസ്വബി എന്റെ ധമനികളും രക്തക്കുഴലുകൾ, ഇതെല്ലാം നിനക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നാണ് ഒരു ദിക്ർ. അപ്പൊ ഈ രണ്ട് ദിക്റും ചൊല്ലൽ സുന്നത്തുണ്ട് എന്ന് മനസ്സിലാക്കാം. സുബ്ഹാന റബ്ബിയൽ അദീം എന്നെങ്കിലും ചൊല്ലാം, അത് മൂന്ന് തവണയാണ് ചൊല്ലേണ്ടത്. ഇത് ഒന്നാമത് വബിഹന്ദിഹി എന്ന് വന്ന റിപ്പോർട്ടുകൾ ഉള്ള ഹദീസുകൾ കാണാം എന്ന് പറഞ്ഞു. അതിൽ സുനൻ അബി ദാവൂദിലൊക്കെ റിപ്പോർട്ടുള്ള ഹദീസുകൾ വന്നിട്ടുണ്ട്, മറ്റ് ഹദീസ് കിതാബുകളിലും വന്നിട്ടുണ്ട്, മറ്റ് പല ഹദീസ് കിതാബുകളും വന്നിട്ടുണ്ട്. അതിൽ സുനൻ അബി ദാവൂദിന്റെ ഷറഹ് കിതാബ് ആണ് ഔനുൽ മഅബൂദ് എന്ന് കിതാബ്. ഔനുൽ മഅബൂദിൽ ഇങ്ങനെ കാണാം, ഈ ഹദീസിൽ, ഈ ഹദീസ് അതായത് സുബ്ഹാനല്ലാഹി സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് കഴിഞ്ഞ് വബിഹന്ദിഹി എന്നുകൂടെ ചേർത്തുള്ള ഹദീസ്,
സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി എന്ന് ചേർത്തുള്ള ഹദീസ് ദഈഫാണ് എന്ന് പല ഇമാമുകളും പറഞ്ഞതിലൊക്കെ ഉദ്ധരിച്ച ശേഷം ഇമാം അവർ പറയുകയാണെങ്കിൽ ഔനുൽ മഅബൂദി എന്ന ഷറഹ് കിതാബിന്റെ കർത്താവ് പറയാണ് ഖുൽതു വഅസ്ലു ഹാദിഹി ഫിസ് സ്വഹീഹി അൻ ആയിഷത ഖാലത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുക്ഥിറു അൻ യഖൂല ഫീ റുകൂഇഹി വസുജൂദിഹി സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക് എന്ന ഹദീസ്. ഖുൽതു, ഞാൻ പറയുന്നു എന്ന് പറഞ്ഞാൽ ഔനുൽ മഅബൂദി എന്ന കിതാബിന്റെ കർത്താവ് പറയുന്നു എന്നർത്ഥം. അതായത് സുനൻ അബി ദാവൂദ് എന്ന ഹദീസ് കിതാബിന് വ്യാഖ്യാന ഗ്രന്ഥം എഴുതിയ വ്യാഖ്യാനമായിട്ടുള്ള ഒരു ഗ്രന്ഥം എഴുതിയതാണ് ഷറഹുൽ, അതിന് ഷറഹ് ഗ്രന്ഥമാണിത് ഔനുൽ മഅബൂദ് എന്ന കിതാബ്. ആ കിതാബ് എഴുതിയ ഇമാം പറയാണ് ഖുൽതു, ഞാൻ പറയുന്നു വഅസ്ലു ഹാദിഹി ഇതിന്റെ അടിസ്ഥാനം, ഇങ്ങനെയൊക്കെ ദഈഫാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിന്റെ അടിസ്ഥാനം ഫി സ്വഹീഹി സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. അൻ ആയിഷത ആയിഷ റളിയല്ലാഹു അൻഹായിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അതിന്റെ വാക്കുകൾ വന്നിട്ടുണ്ട് എന്നല്ല, അതിന്റെ അസല് ആശയം വന്നിട്ടുണ്ട്. അതായത് സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് കഴിഞ്ഞിട്ട് വബിഹംദി എന്ന് പറഞ്ഞാൽ എന്താണ്, നിനക്കാണ് സർവസ്തു, അവരാണ് സർവസ്തുതിയും അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്നാണ്. അപ്പൊ ആ തസ്ബീഹും സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് പറയുമ്പോൾ തസ്ബീഹും മറ്റത് തഹ്മീദും ഇത് രണ്ടും കൂടെ ചേർത്തുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹായിൽ നിന്നുള്ള സ്വഹീഹായിട്ടുള്ള റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. അതായത് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു യുക്ഥിറു അധികരിപ്പിക്കുമായിരുന്നു ഐ യഖൂല പറയലിനെ ഫീ റുകൂഇഹി നബി അവരുടെ റുകൂഇൽ വസുജൂദിഹി നബി അവരുടെ സുജൂദിലും സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക്. എന്താണ് പറഞ്ഞിരുന്നത്? ശരി, സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക്. അപ്പൊ നമ്മൾ ഹദീസുകളിലൂടെ നോക്കുമ്പോ, നമ്മൾ അതേപോലെ വിവിധ കിതാബുകളിലൂടെ ഫിഖ്ഹിന്റെ കിതാബുകളിലൊക്കെ നോക്കുമ്പോ നമുക്ക് കാണാം റുകൂഇന് മാത്രമായി പ്രത്യേകമായിട്ടുള്ള ചില ദുആകളുണ്ട്, റുകൂഇലും സുജൂദിലും കോമൺ ആയിട്ടുള്ള ചില ദുആകൾ അങ്ങനെയും വന്നിട്ടുണ്ട്. ഇപ്പൊ ഇത് ഈ കോമൺ ആയിട്ട് വന്നതിന് ഉദാഹരണമാണ് സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക. സുബ്ഹാനക, നീ പരിശുദ്ധനാണ്, അല്ലാഹുമ്മ അല്ലാഹുവേ, റബ്ബനാ ഞങ്ങളുടെ നാഥ, വബിഹംദിക നിനക്കാണ് സർവസ്തുതിയും. ഇപ്പോൾ സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി എന്നതിന്റെ ആശയത്തിൽ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ആര് പറയുന്നു? ഔനുൽ മഅബൂദി എന്ന കിതാബിലെ കർത്താവ് പറയുന്നു. എങ്കിലും നിസ്കാരത്തിന് സ്വല്ലൂകമാ റഅയ്തുനി സ്വല്ലി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തെ കുറിച്ച് നിങ്ങൾ ഞാൻ നിസ്കരിക്കുന്നത് എങ്ങനെ പ്രകാരം കണ്ടുവോ അപ്രകാരം നിസ്കരിക്കാം. അപ്പോ ഇവിടെ സ്വഹീഹ, ഏറ്റവും സ്വഹീഹായിട്ടുള്ള ഹദീസിൽ വന്ന പ്രകാരം അല്ലെങ്കിൽ അതേ വാക്കുകൾ തന്നെ പ്രയോഗിക്കുക എന്നുകൊണ്ടായിരിക്കാം ചില ഇമാമുകൾ ഇങ്ങനെ വബിഹംദിഹി എന്ന് ചേർത്ത് പറയുന്നത്. ഇപ്പൊ ഈ ഇത് ചെല്ലുന്നതല്ല സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക എന്ന് ചൊല്ലുന്നതിനല്ല മുങ്കറി എന്ന് പറയുന്നത്, ഈ സുബ്ഹാന റബ്ബിയൽ അദീം എന്നതോട് ചേർത്ത് വബിഹംദിഹി എന്ന് ആ വാക്ക് ഉപയോഗിക്കുന്നത്, അങ്ങനെ റുകൂഇൽ ഉപയോഗിക്കുന്നത് മുങ്കറാണ് എന്ന് ചില ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ തെളിവുകൾ നമ്മൾ മനസ്സിലാക്കാറുണ്ട്. ഇനി ഔനുൽ മഅബൂദി എന്ന കിതാബിൽ തന്നെ ഇതിന്റെ വിശദീകരണത്തിൽ കാണാം. അതായത് സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി എന്ന റിപ്പോർട്ട് വന്ന ഹദീസിന്റെ വിശദീകരണത്തിൽ കാണാം. വഖദ് സുഇല അഹ്മദ് ബിൻ ഹംബൽ അൻഹു, ഇത് സംബന്ധിച്ച് അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അവർകൾ മുജ്തഹിദുകളായിട്ടുള്ള നാല് പ്രധാന ഇമാമുകളിൽ ഒരു ഇമാമാണ് ആര്? അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അവർകൾ. അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, ഫീമാ ഹകാഹു ഇബ്നുൽ മുൻദിർ, ഇബ്നുൽ മുൻദിർ ഉദ്ധരിക്കുന്ന ഒരു വിഷയത്തിൽ, എന്ത് ഇബ്നുൽ മുൻദിർ എന്നിവർ ഉദ്ധരിക്കാണ് അഹ്മദ് ബിൻ ഹംബൽ എന്നിവരോട് ചോദിക്കപ്പെട്ടു എന്ന് ചോദിച്ചു. ഈ വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കാം, ആ വിഷയം ചർച്ച ചെയ്യുമ്പോഴാണ് പറയുന്നത്. ഫഖാല, അപ്പോൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ അവർകൾ പറഞ്ഞു, അമ്മ അന ഫലാ അഖൂലു ബിഹംദി, അമ്മ അന ഞാനുണ്ടല്ലോ, ഞാൻ ഫലാ അഖൂലു ഞാൻ പറയുകയില്ല, ബിഹംദിഹി ഞാൻ ഉച്ചരിക്കില്ല എന്ന് ആര് പറയുന്നു? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ എന്നിവർ പറയുന്നു. ഇത്രയും നമ്മൾ പ്രാഥമികമായിട്ട് ഇതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാം. ഇനി നമ്മൾ ഷറഹുൽ മുഹദ്ദബ് എന്ന കിതാബിലേക്ക് പോകണം. ഷറഹുൽ മുഹദ്ദബ് എന്ന കിതാബിന്റെ അദ്ദേഹത്തിൽ, ഈ ഷറഹുൽ മുഹദ്ദബ് എന്ന് പറയുമ്പോൾ തന്നെ പേര് നോക്കുമ്പോൾ തന്നെ അറിയാം, അൽ മുഹദ്ദബ് എന്നൊരു കിതാബിന്റെ ഷറഹാണിത്, മുഹദ്ദബിന്റെ ഷറഹ്, അൽ മുഹദ്ദബിന്റെ ഷറഹ് എന്നാണ് അർത്ഥം. അൽ മുഹദ്ദബ് എന്ന കിതാബ് അതെഴുതിയത് ഇമാം ഷിറാസി എന്ന് പറയുന്നത്, അതിന്റെ വ്യാഖ്യാന ഗ്രന്ഥമാണ് ഷറഹുൽ മുഹദ്ദബ്, അതെഴുതിയത് ആരാണ്? ഇമാം നവവി റഹിമഹുള്ള. അപ്പൊ ഇതിൽ ഏത് ഭാഗക്കാര് വന്നിരിക്കുന്നത്? കിതാബു സ്വലാത്തിൽ ബാബു സിഫത്ത് സ്വല, നിസ്കാരത്തിന്റെ വർണ്ണന വിവരങ്ങൾ, വിശേഷം സിഫത്ത് വിവരണം, അർ റുകൂഉ ഫിസ്സലാ, അതിനകത്ത്
നിസ്കാരത്തെ റുക്കൂഉ. അതിന് അടുത്ത് അതിനകത്ത് മാ യുഖാലു ഫിർ റുക്കൂഉ, റുക്കൂഉയിൽ എന്താണ് ചൊല്ലേണ്ടത് എന്ന് സംബന്ധിച്ച് പറയുന്നു. ആ ഭാഗത്തുള്ള ഇബാറത്തുകളാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പറയുന്നു എന്ന് പറഞ്ഞാൽ ഇമാം ഷിറാസി പറയുന്നു എന്ന് ഇമാം നവവി അവർ പറയുന്നു. കാരണം ഇമാം നവവി റഹിമഹുല്ലാ ഏത് കിതാബിന്റെ ഷറഹാണ് എഴുതിയിരിക്കുന്നത്? ഇത് അൽ മുഹദ്ദിഖ്. അത് ആരുടെയാണ്? ഇമാം ഷിറാസി അവരുടെയാണ്. മുസ്തഹബ്ബു, മുസ്തഹബ്ബായത് സുന്നത്തായത് അൻ യഖൂല പറയലാണ് സുബ്ഹാന റബ്ബിയൽ അദീം തലാഥൻ, സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് റുക്ഉഇൽ മൂന്ന് തവണ പറയലാണ്. വദാലിക അദ്നൽ കമാൽ, അത് കമാലിന്റെ താഴെപ്പെട്ടാണ്. അദ്നാണ് ഏറ്റവും താഴെ, ആലാന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിൽ. അദ്ന അപ്പൊ പൂർണ്ണതയുടെ ഏറ്റവും താഴെ രൂപമാണ് ഏത്? സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് മൂന്ന് തവണയെങ്കിലും പറയൽ. لِمَا رُوِيَ عَنِ ابْنِ مَسْعُودٍ رَضِيَ اللَّهُ عَنْهُ أَنَّ النَّبِيَّ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ إِذَا رَكَعَ قَالَ إِذَا رَكَعَ أَحَدُكُمْ فَقَالَ سُبْحَانَ رَبِّيَ الْعَظِيمِ ثَلَاثًا فَقَدْ تَمَّ رُكُوعُهُ وَذَلِكَ أَدْنَاهُ. ഇതി എന്തിനെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? لِمَا رُوِيَ عَنِ ابْنِ مَسْعُودٍ رَضِيَ اللَّهُ عَنْهُ ابْنُ مَسْعُودٍ رَضِيَ اللَّهُ عَنْهُ എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് പ്രകാരം എന്ത്? അന്നൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം قال ഇസ്ലാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇതാ റക്ക അഹദുക്കും, നിങ്ങളൊരുത്തൻ റുക്കൂഉ ചെയ്യുകയാണെങ്കിൽ അവൻ പറയട്ടെ എന്ത്? സുബ്ഹാന റബ്ബിയൽ അദീം, എന്ത് പറയട്ടെ? സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് പറയട്ടെ. തലാസൻ, മൂന്ന് തവണ. ഫഖദ് തമ്മ റുക്കൂഉഹു, എങ്കിൽ അവന്റെ റുക്കൂഉ തമാമായി, പൂർത്തിയായി. വദാലിക അത് അദ്നാഹു, അതിന്റെ ഏറ്റവും താഴെ രൂപമാണ് ആ പൂർത്തീകരണത്തിന്റെ, കമാലിയത്തിന്റെ. ചെയ്യേണ്ട വിധക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് ആ വിധത്തിൽ തന്നെ ചെയ്യണം. ഇത് ചൊല്ലേണ്ട ദുആ സംബന്ധിക്കിനെ സംബന്ധിച്ചാണ്. വൽ അഫ്ളു, ഏറ്റവും ശ്രേഷ്ഠകരം, പുണ്യകരം, കൂടുതൽ പുണ്യകരം, അൻ യുദീഫ, ചേർക്കലാണ് എന്ന് പറയുന്നത്, ഇതുകൂടെ ചേർക്കലാണ്. എന്ത്? അല്ലാഹുമ്മ ലക റകഅതു വലക ഖശഅതു വബിക ആമന്തു വലക അസ്ലംതു ഖശഅലക സംഇ വബസരി വഅദ്മി വമുഖി വഅസബി എന്ന ദുആ കൂടി അതിനോട് ചേർക്കലാണ്. അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ? ലിമാ റവ അലിയൻ റളിയല്ലാഹു അൻഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ റകഅ ഖാല കദാലിക. അത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്? അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഹദീസ്. ഏത്? ഇപ്പൊ ഈ പറഞ്ഞ അഡീഷണൽ ആയിട്ട് പറഞ്ഞ ദുആ കൂടി, അദിക്കർ കൂടി. അപ്പൊ അതിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ റുക്ഊ ചെയ്തപ്പോൾ പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹദീസിൽ. ഫഇൻ തറക തസ്ബീഹ ലം തസ്ബീഹ, ഇനി ഒരുത്തൻ തസ്ബീഹ ഒഴിവാക്കിയാൽ, റുക്കൂഉ ചെയ്ത ഒരു തസ്ബീഹ ഇല്ല എങ്കിൽ, ലം തബുത്തുൽ സ്വലാത്തുഹു, അവന്റെ നിസ്കാരം ബാത്തിലാവുന്നില്ല. കാരണം ഇത് തസ്ബീഹ എന്താണ്? സുന്നത്ത് മാത്രമാണ്, നിർബന്ധമല്ല. ലിമാ റുവിയ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ത്? ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലിൽ മുസ്ഇ സ്വലാത്തുഹു, ഒരു സഹാബിയോട് അദ്ദേഹം നിസ്കാരത്തെ കുറിച്ച് ചോദിച്ചപ്പോ അദ്ദേഹം നിസ്കരിക്കുന്ന കണ്ട് രവി, അപ്പൊ വീണ്ടും മടക്കി നിസ്കരിക്കാനൊക്കെ പറഞ്ഞു അല്ലേ? നമ്മൾ ഹദീസ് മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ രവി പറഞ്ഞൊരു വാക്കുണ്ട്, എന്ത്? അപ്പോ അദ്ദേഹം രണ്ടോ മൂന്നോ തവണയൊക്കെ മടങ്ങി നിസ്കരിച്ചിട്ട് വീണ്ടും മടങ്ങിയത്, അപ്പോഴേക്കും രവി എന്ത് ചെയ്യൂ? വീണ്ടും നിസ്കരിക്കാണ്. അപ്പൊ മൂന്നാമത്തെ തവണയാണ് അല്ലേ? മൂന്നാമത്തെ തവണയല്ലേ? ഓർമ്മ അങ്ങനെയാണ്, മൂന്നാമത്തെ തവണ ആണ് തോന്നുന്നു. അപ്പോ രവി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറഞ്ഞു, നബിയെ എനിക്ക് ഇങ്ങനെ നിസ്കരിക്കാൻ പറ്റുള്ളൂ, എനിക്ക് ഒന്ന് പറഞ്ഞു തരിക എങ്ങനെയാണ് നിസ്കാരം, അങ്ങനെ അതിൽ വിശദീകരിച്ച് പറഞ്ഞെടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ പറയുന്നു സുമ്മർക്കായ് ഹത്താത്തുമ ഇന്ന, പിന്നെ നീ റുക്കൂഉ ചെയ്യണം, ഹത്താത്തുമ ഇന്ന, നിനക്ക് തുമനീനത്ത് ഒരു അടങ്ങി താമസം കിട്ടുന്നവരെ ബാക്കിയാ റുക്കൂഉന്റെ അവസ്ഥയിൽ, റുക്കൂഉ ചെയ്യുന്നവരാണ് നബി. വലം യദുക്കുർ അത്തസ്ബീഹ, അപ്പൊ അവിടെ നബി ഒന്നും പറഞ്ഞില്ല, തസ്ബീഹ പറഞ്ഞിട്ടില്ല. അപ്പൊ നിർബന്ധമാണെങ്കിൽ നബി അത് പറയുമായിരുന്നു എന്നുകൊണ്ടാണ് തസ്ബീഹ നിർബന്ധമല്ല, സുന്നത്തുള്ളു, ഉത്തമമാണ് എന്ന് വരുന്നത്. ഇനി ഇത് നാലാമത്തെ ക്ലിപ്പാണ്. ഇനി ഷറഹുൽ മുഹദ്ദബ് തുടരാം. ഇനി മസ്അല ഹുക്മുൽ ഫഖാല ഷാഫിഈ റഹിമഹുല്ലാഹ് ഫിൽ മുഖ്തസർ, അൽ മുഖ്തസർ എന്ന കിതാബിൽ ഷാഫിഈ ഇമാം പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. യഖൂലു സുബ്ഹാന റബ്ബിയൽ അദീം സലാസ, അവൻ മൂന്ന് തവണ എന്ത് ചൊല്ലണം? സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് ചൊല്ലണം. വദാലിക അദ്നൽ കമാൽ, എന്നത്തെ പറഞ്ഞത് തന്നെ, അതാണ് കമാലിയത്തിന്റെ ഏറ്റവും താഴ്ന്ന രൂപം. ഇനി വഖാല ഫിൽ ഉമ്മ്, ഷാഫിഈ ഇമാം തന്നെ അൽ ഉമ്മ് എന്ന കിതാബിൽ പറഞ്ഞിരിക്കുന്നു, ഉഹിബ്ബു അൻ യബ്ദഅ അർ റാകിഉ ഫ
ഫയഖൂല സുബ്ഹാന റബ്ബിയൽ അദീം സലാസ. റുക്കൂഅ് ചെയ്യുന്നവൻ റുക്കൂഅ് ചെയ്യുന്നത് തുടങ്ങുമ്പോൾ എന്ത് അല്ലാഹു അക്ബർ ചൊല്ലണം, അതിനുശേഷം എന്ത് ചൊല്ലണം, സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് സലാസ മൂന്ന് തവണ ചൊല്ലണം. അതുകൊണ്ടാണ് തുടങ്ങേണ്ടത്, അതാണ് ചൊല്ലേണ്ടത് ആദ്യം എന്നർത്ഥം. വേറെ നിൽക്കണുണ്ടല്ലോ, അപ്പൊ അതാണ് ആദ്യം ചൊല്ലേണ്ടത്. ഇനി വയഖൂല മാ ഹകൈതുഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നീട് ഞാൻ ഉദ്ധരിച്ചത് ചൊല്ലണം. അതായത് യാനി ഹദീസ് അലിയിൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു ഹദീസ് എന്ന് പറഞ്ഞാല് അല്ലാഹുമ്മ ലക്കറക്കാഴ്ത്തു എന്ന് തുടങ്ങുന്ന ആ റിപ്പോർട്ട്, ആ ദിക്റ് ചൊല്ലണം. അപ്പൊ ആദ്യം ചൊല്ലേണ്ടത് എന്താണ്, സുബ്ഹാന റബ്ബിയൽ അദീം എന്നാണ് ചൊല്ലേണ്ടത്. പിന്നെയാണ് അല്ലാഹുമ്മ ലക്ക റക്അത്തു എന്ന ഭാഗം ചൊല്ലേണ്ടത്. മനസ്സിലായില്ല? ഇനി ഖാല അസ്ഹാബുന, നമ്മുടെ ആളുകൾ പറഞ്ഞിരിക്കുന്നു, നമ്മുടെ ആളുകൾ പറഞ്ഞ ഷാഫി മദ്ഹബുകാർ പറഞ്ഞിരിക്കുന്നു. ഇതാരാ പറയുന്നത്? ഇത് ഇമാം നവവി പറഞ്ഞാണ്. ഇമാം ഷാഫി റഹിമഹുള്ള അവരുടെ വചനം തീർന്നാണ്. ഇനി ഇമാം നവവി അവർ പറയാണ്, ഇസ്തഹബ്ബു തസ്ബീഹ് ഫി റുകൂഇ, റുകൂഇൽ തസ്ബീഹ് ചൊല്ലൽ സുന്നത്താക്കപ്പെടും, മുസ്തഹബ്ബാക്കപ്പെടും. വയഹ്സുലു അസ്ലു സുബ്ഹത്തി ബിഖൗലിഹി സുബ്ഹാനല്ലാഹി ഔ സുബ്ഹാന റബ്ബി. അപ്പോ അസ്ല് കിട്ടാൻ എന്ത് മതി, സുബ്ഹാനല്ലാഹ് അല്ലെങ്കിൽ സുബ്ഹാന റബ്ബി എന്ന് പറഞ്ഞാലും എന്ത് തസ്ബീഹ് കിട്ടും. വദാലിക അദനൽ കമാലി അൻ യഖൂല സുബ്ഹാനല്ലാഹ് റബ്ബിയൽ അദീം സലാസ മറാത്തിൻ. ഇനി എന്നാൽ പരിപൂർണതയുടെ ഏറ്റവും താഴ്ന്ന രൂപം എന്ന് പറയുന്നത് സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് മൂന്ന് തവണ ചൊല്ലൽ തന്നെയാണ്. ഫഹാദ അദന മറാത്തിൽ കമാൽ. ഇനി അടുത്തത് മോഡ്യൂൾ മൂന്ന് എന്ന് കാണാം. قال القاضي حسين, قاضي حسين എന്ന് പറയുന്നു, قول الشافعي يقول سبحان ربي العظيم ثلاثا وذلك ادنى الكمال لم يريد انه لا يجزيه اقل من الثلاث لانه لو سبح مره واحده كان اتيا بسنه التسبيح وانما اراد ان اول الكمال الثلاث. ഇനി ഖാദി ഹുസൈൻ എന്നിവർ പറയാണ്, അദ്ദേഹത്തിന്റെ ഒരു നിരീക്ഷണം പറയാണ്, ഖൗലു ഷാഫിഈ ഇമാം ഷാഫി അവരുടെ വാക്ക് വചനം, യഖൂലു അദ്ദേഹം പറയുന്നത് സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് മൂന്ന് തവണ പറയണം, അതാണ് പൂർണ്ണതയിൽ ഏറ്റവും താഴ്ന്നത് എന്ന് പറയുമ്പോൾ അവിടെ ലം യുരിദ് ഇമാം ഷാഫി ഉദ്ദേശിച്ചിട്ടില്ല അന്നഹു ലാ യുജ്സീഹി, നിശ്ചയം റുക്കൂ ചെയ്യുന്നവൻ നിസ്കരിക്കുന്നതിന് മതിയാവുകയില്ല, അഖല്ലു മിന സലാത്തി മൂന്നിൽ കുറവ്, മൂന്ന് നിർബന്ധമായിട്ട് ചെല്ലണം എന്നല്ല, എടേ മൂന്ന് സുന്നത്ത് കിട്ടണമെങ്കിൽ മൂന്ന് തന്നെ ചെല്ലണം എന്നില്ല, മൂന്നിൽ കുറവ് ചൊല്ലിയാൽ മതി എന്ന് വരും, അവിടെ മൂന്നിൽ കുറവ് ചൊല്ലിയാൽ പിന്നെ തസ്ബീഹിന്റെ സുന്നത്ത് കിട്ടില്ല എന്ന് ഇമാം ഷാഫി ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ആര് പറയുന്നു, ഖാലി ഹുസൈൻ എന്നിവർ പറയണം. കാരണം ലോ സബ്ഹ മറത്തം വാഹിദ, ഒരാൾ ഒരു തവണ മാത്രം തസ്ബീഹ് ചൊല്ലി, താൻ ആദ്യം ബി സുന്നത്തി തസ്ബീഹ്, അയാൾ തസ്ബീഹിന്റെ സുന്നത്ത് കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ്. വൈന്നമാ അറാദ അന്ന അവലൽക്കമാലി അസ്സലാത്തു, ഷാഫി ഇമാം ഉദ്ദേശിച്ചത് കമാലിയത്തിൽ പൂർണ്ണ രൂപത്തിൽ ഏറ്റവും താഴ്ന്ന രൂപം മൂന്ന് പ്രാവശ്യം സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് ചൊല്ലലാണ് എന്നാണ് അവിടെ വിശദീകരിച്ചിരിക്കുന്നത്. ഖാല എന്നിട്ട് പറയാം, വലൗ സബ്ഹ ഖംസൻ ഔ സബ്അൻ ഔ തിസ്അൻ ഔ ഇഹ്ദാശറത കാന അഫ്ളല വഅക്മല ലക്കിന്നഹു ഇദാ കാന ഇമാമൻ യുസ്തഹബ്ബു അൻ ലാ യസീദ അലാ ഫലാഫൻ വലൗ സബ്ഹ ഖംസൻ. ഇനി ഒരുത്തൻ അഞ്ച് തവണ സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് ചൊല്ലി, തസ്ബീഹ് ചൊല്ലി, അല്ലെങ്കിൽ ഔ സബ്ഹാൻ അല്ലെങ്കിൽ ഏഴ് തവണ, ഔ തിസ്അൻ അല്ലെങ്കിൽ ഒമ്പത് തവണ, ഔ ഇഹ്ദാശറത അല്ലെങ്കിൽ പതിനൊന്ന് തവണ, കാന അഫ്ളല, അതാണ് ഏറ്റവും ശ്രേഷ്ഠകരവും ഏറ്റവും പൂർണ്ണവും എങ്കിൽ, ലാക്കിന്നഹു എന്നിരുന്നാലും ഇത് അവൻ ഇദാ കാന ഇമാമൻ അവൻ ഇമാമാണെങ്കിൽ യുസ്തഹബ്ബു അവൻ സുന്നത്താക്കപ്പെടും, അല്ലാ യസീദ അവൻ വർദ്ധിപ്പിക്കാതിരിക്കൽ അലാ തലാഫിൻ മൂന്നിനേക്കാൾ. കാരണം ഇമാമായിട്ട് നിസ്കരിക്കുമ്പോൾ മാമൂമികളെ കൂടി പരിഗണിക്കണം, നിസ്കാരത്തിന് ദൈർഘ്യം കൂടിയ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്. അപ്പം മൂന്ന് ആണല്ലോ, മൂന്നിൽ അധികരിപ്പിക്കാതിരിക്കണം ആര്, ഇമാമ്. ഒറ്റക്ക് നിസ്കരിക്കുന്ന ആൾക്ക് കൂടുതൽ ചല്ല, കാരണം അയാൾക്ക് വേറെ ആരും പരിഗണിക്കുന്ന കാര്യമില്ല, സ്വന്തം കാര്യം നോക്കിയാൽ പോലെ. വക്കതാ ഖാല സാഹിബുൽ ഹാവി, അൽ ഹാവിയുടെ കർത്താവും ഇങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നു, അദനൽ കമാലി സലാസുൻ വഅലൽ കമാലി ഇഹ്ദാശറത. കമാലിയത്തിൽ ഏറ്റവും ചുരുങ്ങിയ രൂപം അതാണ്, മൂന്ന് തവണ ചൊല്ലലാണ്. ഏറ്റവും കൂടിയ രൂപം പതിനൊന്ന് തവണ ചൊല്ലലാണ്. ഔ തിസ്ഉൻ അല്ലെങ്കിൽ ഒമ്പത് തവണ, ഔ സതു ഖംസുൻ അതിന്റെ മിഡിൽ
മദ്യം അഞ്ചാണ്. വലവു സബ്ബഹ മറത്തൻ ഹസലത്ത് തസ്ബീഹു, ഇനി ഒരാൾ ഒരു പ്രാവശ്യം ചൊല്ലിയാലും എന്റെ തസ്ബീഹ് കിട്ടും. ഖാല സുഹാബുന പറഞ്ഞിരിക്കുന്നു. ആരാണ് പറയുന്നത്? ഇമാം നവവി റഹിമഹുള്ള അവർക്ക് പറയണം. അപ്പോ ഷാഫി മദ്ഹബുകാർ പറഞ്ഞിരിക്കുന്ന അർത്ഥം ويستحب ان يقول سبحان ربي العظيم وبحمده وممن نص على استحباب قوله وبحمده القاضي ابو الطيب والقاضي حسين وصاحب الشامل والغزالي واخرون നമ്മുടെ ആളുകൾ പറഞ്ഞിരിക്കുന്നു പറഞ്ഞത് ويستحب സുന്നത്താക്കപ്പെടും എന്ത് ان يقول ആ പറയൽ ഷാഫി മദ്ഹബുകാരിൽ ചിലർ പറഞ്ഞിട്ടുണ്ട് സുബ്ഹാന റബ്ബിയൽ അദീം സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി എന്ന് പറയൽ സുന്നത്താക്കപ്പെടും വമിമ്മൻ നസ്സ അല ഇസ്തിഹ്ബാബിഹി ഈ ഇസ്തിഹ്ബാബി ഖൗലി വബിഹംദി വബിഹംദിഹി എന്ന വാക്ക് കൂടി സുന്നത്തുണ്ട് എന്ന് നസ്സായി പറഞ്ഞവർ ആരൊക്കെയാണ് അൽഖാദി അതേപോലെ അൽഖാദി അബു തയ്യിബ് വൽഖാദി ഹുസൈൻ ഷാമിലിന്റെ കർത്താവ് ഗസാലിമാ വാഖറു മറ്റു ചിലർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് വയുങ്കറു അല റാഫിഇ لانه قال وبعضهم يضيف اليه وبحمده فاوهم انه وجه شاذ ما انه مشكور لهؤلاء الائمه ഇനി ഇതിൽ നിന്ന് വ്യത്യസ്ത വീക്ഷണം ഷാഫി മദ്ഹബിൽ തന്നെ ഉണ്ട്. അതാണ് ഇനി പറയുന്നത് വയുംകറു വെറുക്കപ്പെട്ട കാര്യമാകും അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത കാര്യമാകും എന്ത് അല റാഫിഇ റാഫിഇ ഇമാമിന്റെ അഭിപ്രായത്തിൽ എന്ത് ലിയന്നഹു ഖാല ഇസ്ലാം ഇമാം റാഫി അവർകൾ പറഞ്ഞു വബഅദുഹും യുദീഫു ഇലൈഹി ചിലർ അതിലേക്ക് കൂട്ടിച്ചേർക്കുന്നു എന്ത് വബിഹംദിഹി വബിഹംദിഹി എന്ന് ഫഔഹമ അപ്പോൾ അദ്ദേഹം നിഗമനത്തിലെത്തിയിരിക്കുന്നത് എന്താണ് അന്നഹു വജുഹുൻ ഷാദ്ദ് അത് ഷാദ്ദായിട്ടുള്ള ഒരു ഇനമാണ് മാ അന്നഹു മഷ്ഹൂർ ലി അഹാഉലി അയ്മത്തി ഇപ്പറയപ്പെട്ട ഇമാമുകൾ നേരത്തെ പറഞ്ഞ ഇമാമുകൾ ഗസ്സാലി ഇമാം ഉൾപ്പെടെയുള്ള അവർക്കിടയിൽ അത് പ്രസിദ്ധമാണ് എങ്കിലും എന്ന് قال اصحابنا നമ്മുടെ ആളുകൾ പറഞ്ഞിരിക്കുന്നു ويستحب ان يقول ദർശാഫി മദ്ഹബുകാർ പറഞ്ഞിരിക്കുന്നു പറയൽ റുകൂ ചെയ്യുന്നവർ പറയൽ മുസ്തഹബ് ആക്കപ്പെടും അല്ലാഹുമ്മ ലക റകഅതു ഇലാ ആഖിരി മാ ഹദീസി അലി റളിയല്ലാഹു അൻഹു അലി അല്ലാഹുവിന്റെ ഹദീസിലുള്ള അവസാനം പറഞ്ഞത് വരെയുള്ള അല്ലാഹുമ്മ ലക റകഅതു തുടങ്ങിയിട്ടുള്ള ഭാഗം അത് ചൊല്ലൽ രണ്ടാമതായി ചൊല്ലൽ ആഡ് ചെയ്ത് ചൊല്ലൽ സുന്നത്താക്കപ്പെടും വഹാദാ തമ്മുൽ കമാലി ഇതാണ് കമാലിയത്തിന്റെ പൂർണ്ണരൂപം എന്ന് ഇനി വത്തഫഖൽ അസ്ഹാബു അലാ അന്നഹു യഅതി ബിത്തസ്ബീഹി അവ്വലൻ വത്തഫഖൽ അസ്ഹാബു ഇമാം ഷാഫിഅയുടെ അനുയായികൾ ഏകോപിച്ചിരിക്കുന്നു ഇത്തഫഖ ഇത്തിഫാഖ് ഏകോപനം അലാ അന്നഹു നിശ്ചയം റുകൂഅ് ചെയ്യുന്ന അല്ലെങ്കിൽ നിസ്കരിക്കുന്ന ആൾ എഴുത്തി കൊണ്ടുവരണം ബി തസ്ബീഹി തസ്ബീഹിനെ അവ്വലൻ ആദ്യമായിട്ട് പിന്നെയാണ് അല്ലാഹുവിനെ കണക്കാൻ ചൊല്ലുന്നത് തസ്ബീഹാണ് ആദ്യം രണ്ടിൽ ഏതെങ്കിലും ഒന്നേ ചൊല്ലുന്നുണ്ടെങ്കിൽ ഏതാണ് പിന്നെ പ്രിഫർ ചെയ്യേണ്ടത് സുബ്ഹാൻ റബ്ബിയൽ അദീം എന്നതാണ് പ്രിഫർ ചെയ്യേണ്ടത് ഇനി വഹുവ ളാഹിറു നസ്സ് ഷാഫിഇ ഫിൽ ഉമ്മി അല്ലദി ഖദ്ദംതുഹു ഞാൻ മുൻപ് പറഞ്ഞ ഇമാം ഷാഫി അവരുടെ അൽ ഉമ്മിലുള്ള നസ് ടെക്സ്റ്റിന്റെ ളാഹിർ ബാഹ്യ അത് ആണ് മനസ്സിലാക്കുന്നത് ഇനി അല അഹദി ദിക്റൈൻ ഇനി ഖാല സഹാബന നമ്മുടെ ആളുകൾ പറഞ്ഞിരിക്കുന്നു ഫഇദാ അറാദ ഇത്തിസാർ അല അഹദി ദിക്റൈൻ രണ്ട് ദിക്റുകളിൽ ഏതെങ്കിലും ഒന്ന് ചുരുക്കാൻ ഒരാൾ ഉദ്ദേശിച്ചാൽ ഫത്തസ്ബീഹു അഫ്ദലു അപ്പോൾ തസ്ബീഹ് ആണ് അഫ്ദല് ഈ രണ്ടും ചൊല്ലുന്നുണ്ടെങ്കിൽ തസ്ബീഹ് ആണ് ആദ്യം ചൊല്ലേണ്ടത് പിന്നെയാണ് അല്ലാഹുമ്മ ലക റകഅതു ചൊല്ലേണ്ടത് ലിഅന്നഹു അക്സറു ഫിൽ അഹാദീസ് കാരണം അതാണ് ഹദീസുകളിൽ ധാരാളമായി വന്നിരിക്കുന്നത് ഏത് സുബ്ഹാൻ റബ്ബിയൽ അദീം എന്നതാണ് ഹദീസുകളിൽ ധാരാളമായി വന്നിരിക്കുന്നത് എന്ന് ഇനി ഷർഹൽ മുഹദബ് ഇവിടെ വിവരണം നമ്മൾ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ വന്നത് ഷർഹൽ മുഹദബിൽ കാണാം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ അസ്സലാമു അലൈക്കും അടുത്ത സെഷനിൽ ഇൻഷാല്ലാ എടുക്കാം. ഇപ്പോൾ നമ്മൾ കിതാബുൽ ഉമ്മിൽ കിതാബുൽ ഹൈദ് എന്ന അല്ലുമ്മിൽ ഷാഫി ഇമാം കിതാബുൽ ഹൈദ് എന്ന ഭാഗത്ത് ബാബുൽ ഖൗലി ഫിർ റുകൂഇൽ ചൊല്ലേണ്ട വചനം എന്ന ഭാഗത്ത് കൊടുത്ത ഒരു ഇബാറത്തിന്റെ ഭാഗം ഇവിടെ കൊടുത്തത് കുല്ലുമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റുകൂഇൻ ഔ സുജൂദിൻ അഹബബതു അൻ ലാ യുഖസ്സിറ അൻഹു ഇമാമൻ കാനാ ഔ മുൻഫരിദൻ വഹുവ തഖ്ഫീഫുൻ ലാ തഖ്ഫീർ കുല്ലുമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എല്ലാ കാര്യവും ഫീ റുകൂഇൻ ഔ സുജൂദിൻ അല്ലെങ്കിൽ റുകൂഇലാകട്ടെ സുജൂദിലാകട്ടെ അഹബബത്തു ഞാൻ ഇഷ്ടപ്പെടുന്നു അല്ലാ യുഖസ്സിറ അൻഹു അതിൽ നിന്നൊന്നും കുറയ്ക്കാതിരിക്കൽ ഇമാമൻ കാനാ ഔ മുൻഫരിദൻ ഇമാമായിട്ട് നിസ്കരിക്കുകയാണെങ്കിലും ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിലും
അത് ലഘൂകരണമാണ്, ലാ തസ്തീരുൻ, അത് ഭാരമാക്കൽ അല്ല എന്ന്. അപ്പം സുബ്ഹാന റബ്ബിയൽ അസീം എന്ന് മൂന്ന് പ്രാവശ്യമെങ്കിലും